എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനോജ്. ഞാൻ ഇന്ന് പോകുന്നത് ഇസ്രായേൽ ഗാസ ബോർഡറിലേക്കാണ്. പാലസ്തീൻ്റെ അധീനതയിലാണ് ഇപ്പോൾ ഗാസയുള്ളത്. ഗാസ ഭരിക്കുന്നത് ഹമാസ് സംഘടനയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മാധ്യമത്തിലൂടെ കേൾക്കാറുണ്ട് ഇസ്രായേലിൽ മിസൈൽ ആക്രമണം ഉണ്ടായെന്ന്. അപ്പോൾ മിസൈൽ വരുന്നത് ഗാസയിൽ നിന്നുമാണ്. അത് ഗാസയിൽ നിന്ന് വരുന്നത് ഒന്നുപോലും ശരിക്കും പറഞ്ഞാൽ താഴെ വീഴാറില്ല. അതെല്ലാം ആകാശത്ത് തന്നെ പൊടിച്ച് ചാരമാക്കി കളയാണ്. അതാണ് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത കൂടി. പിന്നെ ബാക്കിയുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട്. എയർ ബലൂണുണ്ട്, എയർ ബലൂണിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വിശേഷത്തിലേക്ക് പോകണം. നമുക്ക് പറ്റുമെങ്കിൽ ആ ക്യാമറയുടെ അടുത്ത് വരെ, ബലൂൺ ക്യാമറയുടെ അടുത്ത് വരെ പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഗാസയിലേക്ക്. ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നതാണ് ആഷിക്കലോൺ സിറ്റി. ഇവിടുന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമുക്കിനി പോകേണ്ടത് നേരെയാണ്. നേരെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 1.2 കിലോമീറ്റർ മുകളിലുണ്ട്. അവിടെയാണ് ഗാസ ബോർഡർ. നമ്മളിനി നേരെ വെച്ച് പിടിക്കുകയാണ്. ഏകദേശം 1.20 മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ എത്തുന്നതാണ്. ഇവിടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലാണ്. ഗൾഫ് രാജ്യങ്ങൾ പോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ കളറാണ്. അത് ടാക്സിയല്ല, പ്രൈവറ്റ് വണ്ടികൾക്കെല്ലാം ബോർഡിൻ്റെ കളർ മഞ്ഞയാണ്. ഇവിടുത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ എവിടെ വേണമെങ്കിലും ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇൻ്റർനാഷണൽ ലൈസൻസാണ്. ഇത് സിഗ്നലെത്തി ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ബെർഷേബയാണ്. ബെർഷേബയ്ക്ക് 100 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത്. നേരെ ഇപ്പം പോയാൽ ഗാസ എത്താറായി, 2 കിലോമീറ്ററേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് ഡേഞ്ചർ സോണാണ്. പട്ടാളക്കാർ നമ്മളെ നോക്കുന്നുണ്ട്. അത് ആ ബലൂൺ വഴിയാണ്. ആ ഞാൻ പറഞ്ഞ ബലൂണില്ലേ, ഏറിപ്പൊങ്ങിക്കിടക്കുന്ന, അത് 500 മീറ്റർ ഹൈറ്റിലാണ്. ഏകദേശം 500 മീറ്റർ ഹൈറ്റിലാണ് ഇത് പൊങ്ങിയിരിക്കുന്നത്. ഇതൊരു വണ്ടിയിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു റോപ്പിൻ്റെ കണക്ഷനിലാണ് ഇത് മൊത്തം കൺട്രോളാകുന്നത്. അല്ലെ അത് മൂവ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിൽ കെട്ടിയിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ആ കാണുന്നതാണ് ബലൂണ്. ഹീലിയം നിറച്ച ബലൂണാണ്. അപ്പോൾ ഈ സൈനികർക്ക് യുദ്ധസമയത്ത് ഈ ആശയവിനിമയം നടത്തുന്ന, അല്ലെങ്കിൽ ഇവർക്ക് നിർദ്ദേശം നൽകുന്നത്, ഇതിനകത്ത് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്യാമറ വഴിയാണ് ഇവർക്കെല്ലാം കൺട്രോളിങ് കൊടുക്കുന്നത്. കാരണം അത് ഒരുപാട് ദൂരെ വരെ അത് സൂം ചെയ്തിട്ട് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഏകദേശം ഇതിൻ്റെ ബോർഡർ എടുത്തു. ഈ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരുപാട് സുന്നി മുസ്ലിംസ് സഹോദരങ്ങൾ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ ബോർഡറിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇത് ചെക്കിംഗ് പോയിൻ്റ് ആണ് ഇവിടെ. ശരിക്കും അവിടുന്ന് ഗാസയിൽ നിന്ന് വരുന്ന മുസ്ലിം സഹോദരങ്ങളെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങോട്ട് കയറ്റുള്ളൂ.
ഫുൾ അവർക്ക് വിസയുണ്ടോ എല്ലാം കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇവിടുന്ന് വിടുള്ളൂ. അപ്പോൾ ഇവിടെ ഭയങ്കരമായ കൺട്രോളിംഗ് ഉള്ള ഏരിയ ആണ്. പട്ടാളക്കാർ ഇവിടെ ഒരുപാടുണ്ട്. നമുക്ക് അധികം അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. ആ കാണുന്നതാണ് ഈ ചെക്കിംഗ് പോയിന്റ്. ബലൂണിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ തിരിച്ചിട്ട് നമ്മളൊരു നേറ്റീവ് ഹസറ എന്ന് പറയുന്ന മോശാവിലേക്കാണ് പോകുന്നത്. മോശാവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു കോളനി, ഒരു കൂട്ടം ജനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുള്ളൂ. അതിൽ ഭയങ്കരമായ ക്യാമറകൾ ഫുൾ ഏരിയയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടൊക്കെ വേണം ഇതിനകത്ത് കയറാൻ. ഈ ഗേറ്റ് തുറക്കണമെങ്കിൽ നമുക്കതിൻ്റെ കോഡറിയണം. ആ ഫ്രണ്ടിൽ പോകുന്ന ആൾക്ക് വണ്ടിക്കാരന് കോഡറിയാം. ഇവിടെ വലിയ പോപ്പുലറായിട്ടുള്ള ഒരു മോഷാവാണിത്. ഇവിടെ വളരെ ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. കാരണം ഇവിടെ നിന്നാണ് നമുക്ക് ഇവിടുത്തെ പഴയ മതിലുണ്ട്. പണ്ട് കാലത്ത് പണിത മതിൽ, അത് ടൂറിസ്റ്റുകാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കാണാൻ പറ്റും. ഇവിടെ സ്ഥലം മേടിക്കണമെങ്കിൽ, ഇസ്രായേലി സിറ്റിസന് സ്ഥലം മേടിക്കണമെങ്കിൽ വളരെ തുച്ഛമായ പൈസയ്ക്ക് ഈ മോഷാവിൽ, ഈ സമൂഹം താമസിക്കുന്ന ഇവിടെ വാങ്ങിക്കാൻ സാധിക്കും. കാരണം എല്ലാവർക്കും പേടിയാണ് ഈ മിസൈൽ വീഴുന്നതുകൊണ്ട്. ഇനി എല്ലാ വീടുകളിലും സെക്യൂരിറ്റി റൂമുണ്ട്. ഇനി ബോംബ് വന്ന് വീണാൽ ആ റൂം തകരത്തില്ല. രണ്ടായിരത്തി ഏഴ് മുതലാണ് ഹമാസ് സംഘടന അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം ഇന്ന് വരെ അവർ തന്നെയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അയൻഡോം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇസ്രായേലാണത് വികസിപ്പിച്ചെടുത്തത്. ഇപ്പോൾ ഇന്ത്യ, അമേരിക്ക എല്ലാ രാജ്യങ്ങളിലും തന്നെയുണ്ട്. ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വണ്ടിയിലാണ് ഫിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് ഫിറ്റ് ചെയ്യുന്ന സ്ഥലവുമുണ്ട്. ഇത് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, എതിർവശത്തു നിന്ന് വരുന്ന മിസൈൽ അത് അതിൻ്റെ പുറകെ ചെന്ന് അതിനെ പൊട്ടിച്ച് ചാരമാക്കും. താഴെ വീഴാൻ സമ്മതിക്കില്ല, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 90% താഴെ വീഴത്തില്ല. ഇനി വീഴുകയാണെങ്കിൽ ചെറിയ പീസുങ്ങാനും വല്ലപ്പോഴും വന്ന് വീണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഗാസയുടെ ബോർഡർ, നമുക്കിപ്പം ഗാസയുടെ ബോർഡർ കാണാം. അങ്ങ് വലതുവശത്ത് കാണുന്നതാണ് ഗാസയുടെ ബോർഡർ. ഇവിടെ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മതിലിൻ്റെ. ഒരുപാട് കിലോമീറ്ററുകളോളം ഉണ്ട് ഈ മതിൽ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 ഫീറ്റാണ്. ഇനി നമ്മൾ പോകുന്നത് പണ്ട് കാലത്ത് നിർമ്മിച്ച, പണ്ട് ആദ്യം ഉണ്ടായിരുന്ന മതിലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം. നമുക്കിവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനൊന്നും ഒരു വിഷയമില്ല. ഈ പറയുന്ന സ്ഥലത്തിന് പറയുന്നതാണ് പാത്ത് ടു പീസ്. ഇത് ആയിരക്കണക്കിന് ആൾക്കാരുടെ സംയുക്ത മൊസൈക്ക് സൃഷ്ടിയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തും കിടിലൻ വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ
ഈ ഭാഗങ്ങളിലെ ഇനി കൂടുതൽ വിശേഷങ്ങൾ അറിയാനുണ്ട്, അതുമായി വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.